വാർത്തകൾ തുടരുന്നു. അശരണരുടെ അഭയകേന്ദ്രമായ കൊപ്പം അഭയം 29 വർഷം പിന്നിട്ടു. 100-ലധികം വന്ദേവാസികൾ ശരണം പ്രാപിച്ചിരിക്കുന്ന അഭയത്തിന്റെ ജന്മദിനാഘോഷം എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം അഭയത്തിന്റെ 29-ാം ജന്മദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങ് CPM ജില്ലാ കമ്മിറ്റി അംഗം എൻ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു. വിദേശ ഫണ്ട്, കളങ്കിതരായ ആളുകളുടെ പണം, അത് സ്വീകരിക്കാത്ത ഒരു സ്ഥാപനമാണ്. എല്ലാ പ്രവർത്തനവും എത്രയും ഭംഗിയായി എത്രയും സൗകര്യപ്രദമായി കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പണമാണ്. ആ പണം ലഭ്യമാകുന്നത്, പണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുക നല്ല ആളുകളുടെ കയ്യിലായിരിക്കാൻ സാധ്യത കുറവാണ്. കൂടുതൽ കുത്തകവൽക്കരിക്കപ്പെടുന്ന ആളുകളുടെ കയ്യിലാണ്, കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഫണ്ടുണ്ടാകുക. CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾ ഫണ്ട് കൊടുക്കുന്നുണ്ട്, ഇത്തരം സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തനത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മറുപുറമെന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ, ഒരുപാട് കർഷകരെ അവരുടെ കൃഷിഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിച്ച് ഒരുപാട് ചേരികളിലേക്ക് മനുഷ്യരെ പറഞ്ഞയച്ച് അതിലധികം ആളുകൾ ജീവിതത്തിനും മരണത്തിനും മല്ലിട്ടുകൊണ്ട് ഇവരുടെ ലാഭത്തിന് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകം ലക്ഷക്കണക്കിന് ആളുകളുണ്ടാകും. എന്നിട്ടാണ് 10 ആളുകൾക്ക് ഇവർ സഹായം കൊടുത്ത് വാർത്തയാക്കുന്നത്. ഇതാണ് പലപ്പോഴും കോർപ്പറേറ്റുകൾ ചെയ്യാറ്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ നായർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. AK ചന്ദ്രൻകുട്ടി, PSുമിത, MK വാസുദേവൻ നായർ, അഭയം കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് തായമ്പക, പൂതപ്പാട്ടിന്റെ നൃത്താവിഷ്കാരം, കഥകളി, ഭരതനാട്യം, നാടോടി നൃത്തം, ചവിട്ടുകളി തുടങ്ങി നിരവധി പരിപാടികളും അരങ്ങേറി. നെഹ്റു യുവകേന്ദ്രയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന യൂത്ത് ക്ലബ്ബുകളുടെ യൂത്ത് പാർലമെന്റ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. നെഹ്റു യുവകേന്ദ്രയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന യൂത്ത് ക്ലബ്ബുകളുടെ യൂത്ത് പാർലമെന്റ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. യൂത്ത് വളണ്ടിയർ എൻ രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടത്തോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇതിനു കേന്ദ്ര സർക്കാർ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ ഏറെ ലഭിക്കുന്നുണ്ട്. പലരും അഫേസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്, അധ്യക്ഷൻ പുതുക്കി മുമ്പോട്ട് പോകുന്നില്ല. പലർക്കും ഇതേക്കുറിച്ച് അറിയില്ല. പലരും ഇപ്പോഴും യുവാക്കളെ ഇതിലേക്ക് കടന്നു വന്ന് നമുക്ക് കിട്ടാവുന്ന അനുകൂല്യങ്ങൾ പരമാവധി പിടിച്ചുവെപ്പാകുന്നില്ല. അതുമാത്രമല്ല, ചെറുപ്പക്കാരങ്ങളെ ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും നമ്മുടെ നാടിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും, പല ഉത്തരവാദിത്വവും പല ക്ലബ്ബുകളും ചെയ്ത് മുമ്പോട്ട് പോകുന്നില്ല. അത് നമുക്കൊന്ന് കാര്യമായിട്ട് തന്നെ പട്ടാമ്പി ബ്ലോക്ക് അധികൃതർ കൊണ്ടുപോയാൽ മതിയാവും. അപ്പോൾ നമുക്ക് നമ്മളെ ഇവിടെ അഫേക്ട് ചെയ്തൊക്കെ എത്ര ക്ലബ്ബുകളുണ്ട് എന്നതിനെ കുറിച്ച് പരിശോധിക്കണം. ഇനി എത്ര അഫേക്ഷൻ ചെയ്യാൻ വേണ്ടി കഴിയും എന്നതിനെ കുറിച്ച് പരിശോധിക്കണം. അവരൊക്കെ വിപുലമായ യോഗം നമുക്ക് വിളിച്ചുചേർത്തി പരമാവധി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകും. നമുക്കറിയാം, കലാകായിക രംഗത്തും ഇന്ന് നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന പല ജീർണതായ പ്രശ്നങ്ങളൊക്കെ തന്നെ യൂത്തിന് ഇടപെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നെഹ്റു യുവ കേന്ദ്രത്തിൽ ഇടപെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളൊക്കെ ഒരു വലിയ ദൗത്യങ്ങളായിട്ട് നമ്മൾ ഏറ്റെടുത്തേ മതിയാവും കാലഘട്ടത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ട് നമുക്ക് പരമാവധി പട്ടാമ്പി ബ്ലോക്കിൻ്റെ കീഴിൽ എത്രയെല്ലാം യൂണിറ്റുകൾ അധികമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് ആലോചിക്കുകയും അവരുടെ ഒരു വിപുലമായ ഒരു ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോകുകയും നമുക്ക് മുമ്പോട്ട് പോവുകയും വേണം. ജോയിൻ വീഡിയോ ടി ശശിധരൻ, എം അനിൽകുമാർ, ആഷിഖ് മുഹമ്മദ്, സിയാദ് മുഹമ്മദ്, സ്വാലിഹ് തുടങ്ങിയവർ പങ്കെടുത്തു. റമദാൻ നാളുകളിൽ മുടങ്ങാതെ നോമ്പ് തുറയും അത്താഴ വിതരണവും നടത്തി CH സെന്റർ പ്രവർത്തകർ. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഭക്ഷണം നൽകുന്നത്. പട്ടാമ്പി CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അത്താഴവും നോമ്പുതുറയും വിതരണം നടത്തി. പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അന്തേവാസികൾക്കും കുട്ടികൾക്കുമാണ് അത്താഴ വിതരണം നടത്തിയത്. CH സെന്റർ ഭാരവാഹികളായ UK സൈനുദ്ദീൻ, സൈദലവി വടക്കേതിൽ, ഉമ്മർ ഫാറൂഖ്, റിയാസ് നമ്പ്രം, ഇബ്രാഹിം, ഷെമീൻ, ഷെഫീഖ്, മൻസൂർ പാലത്തിങ്ങൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കുറച്ച് വർഷങ്ങളായി തന്നെ CH റിലീഫ് സെന്ററിന്റെ പേരിൽ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറക്കും അത്താഴത്തിനും രോഗികളെ ആയിട്ട് കിടക്കുന്നവരും അവരുടെ കൂടെ ഉള്ളവർക്കുമുള്ള നോമ്പ് തുറക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ രാത്രി അത്താഴത്തിനുള്ള ഭക്ഷണവും CH യൂത്ത് സെൻറ്ററിൻ്റെ കീഴിൽ ഈ വർഷവും നടത്തിപ്പോരുകയാണ്.
പട്ടാമ്പിയിലെ നല്ലവരായ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയും ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുന്ന കെ എൻ സി സികളുടെ ഒക്കെ പിന്തുണയോടുകൂടിയാണ് ഈ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി സി എസ് സെൻ്ററിൻ്റെ പേരിൽ ഈ സംരംഭം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പെരുന്നാളിന് ഇവിടെ ഉള്ള എല്ലാവർക്കും പെരുന്നാൾ ഭക്ഷണവും ഓണത്തോടനുബന്ധിച്ച് ഓണത്തിനുള്ള ശ്രദ്ധയും എല്ലാം സി എസ് സെൻ്ററിൻ്റെ കീഴിൽ നടത്താറുണ്ട്. കന്നുകാലി വിൽപ്പന നിയന്ത്രണത്തിനെതിരെ മാംസവ്യാപാരികളുടെ നേതൃത്വത്തിൽ പാലക്കാട് പ്രതിഷേധ സംഗമം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. മുന്നമ്മലെ കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കന്നുകാലി വിൽപ്പന നിയന്ത്രണത്തിനെതിരെ മാംസവ്യാപാരികളുടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കന്നുകാലി വ്യാപാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിയമത്തിനെതിരെ കന്നുകാലി വ്യാപാരികളുടെ പ്രതിഷേധം ഇരമ്പി. മിഷൻ സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. 10,000 ആളുകൾ തൊഴിൽ ചെയ്യുന്ന മാംസവ്യാപാര മേഖലയെ പാടെ ഇല്ലാതാക്കുന്ന നയത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ സംഗമം മുൻ MLA കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. MP രാജേഷ് MP, എ രാമസ്വാമി, അഡ്വക്കേറ്റ് ജോൺസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ബ്രിട്ടീഷുകാരുടെ മുമ്പ് തന്നെയുള്ള സമ്പ്രദായം, നാട്ടുരാജ്യങ്ങളുടെ കാലത്തുള്ള സമ്പ്രദായം, അതിനു മുമ്പ് സമ്പ്രദായമാണ് തുക്ലക്കടക്കം തലസ്ഥാനം മാറ്റിയത്, കൂടുതൽ സൗകര്യത്തിന് ഇന്ത്യയുടെ സെൻട്രലിലേക്ക് മാറ്റി എന്നതാണ്. ഇത് തുക്ലക്കൻ പരിഷ്കാരം എന്ന് എനിക്ക് തോന്നുന്നില്ല. തുക്ലക്ക് ചെയ്തത് ആ കാലത്ത് കുറേയൊക്കെ കുട്ടിയുള്ള കാര്യമാണ്. പക്ഷെ തുക്ലക്കിനെക്കാളും മോശമായ തുക്ലക്ക് ചെയ്ത രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് പലരും വിചാരിക്കുന്ന പോലെ ഇന്ത്യയിലെ ദളിത് സമൂഹത്തിന്റെ മുഖ്യാഹാരം ഈ പ്രധാനമായും ബീഫാണ്. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ GST ബോധവൽക്കരണ ക്ലാസ് നടത്തി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് GST ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. GST നിലവിൽ വരുന്നതോടെ ഇരട്ട നികുതികൾ പലതും ഇല്ലാതാകുമെന്നും എല്ലാ നികുതികളും ഒരു പോയിന്റിൽ തന്നെ ഈടാക്കപ്പെടുമെന്നും ഇത് സാധാരണ ഉപഭോക്താക്കൾക്ക് താൻ എത്ര നികുതി നൽകുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ധാരണയും ലഭിക്കുമെന്നും സെമിനാറിൽ അഭിപ്രായമുയർന്നു. പാലക്കാട് കല്യാൺ ടൂറിസ്റ്റ് ഹോം കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. CS ഹക്കീം അധ്യക്ഷത വഹിച്ചു. സെമിനാറിൽ ടാക്സ് ഓഫീസർമാരായ സന്തോഷ്, ഗോപീഷ്, വിജയൻ, അസോസിയേഷൻ ഭാരവാഹികളായ കൃഷ്ണകുമാർ, TV മമ്മു, പുരുഷോത്തമൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻ പ്രതീക്ഷകളുമായി കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക്. പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. വടനകുറിശി മേൽപ്പാലം 2 പൂർത്തിയാക്കുമെന്ന് MLA മുഹമ്മദ് മോഹസിൻ. സ്ഥലമേറ്റെടുക്കൽ ഉടൻ തുടങ്ങുമെന്നും MLA. അശരണരുടെ ആശാകേന്ദ്രമായ കൊപ്പം അഭയത്തിന് 29 വയസ്സ്. കലാപരിപാടികളുടെ ജന്മദിനാഘോഷം. ജനവാസ കേന്ദ്രത്തിലേക്ക് കള്ളുഷാപ്പ് മാറ്റിയെന്ന ആക്ഷേപം. കുട്ടനാട് തൃത്താല റോഡിലെ കള്ളുഷാപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.